എല്ലാവർക്കും പെറ്റൂണിയ ഗേളിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഹായ് ഫ്രണ്ട്സ്, നമ്മളെല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരു ചെടിയാണ് ജെർബറ. വിവിധ നിറത്തിൽ വളരെയധികം ഭംഗിയിൽ പൂക്കൾ ഉണ്ടാവുന്ന ഒരു ചെടിയാണ് ജെർബറ. വളരെയധികം ഡിമാൻഡ് കൂടിയ ഒരു ഫ്ലവർ കൂടിയാണ് ജെർബറ. നമ്മുടെ നാട്ടിൽ എന്തെങ്കിലുമൊക്കെ ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ അതിൽ ഏറ്റവും കൂടുതൽ നമ്മൾ കണ്ടുവരുന്ന ഫ്ലവർ ജെർബറയാണ്. കുറച്ചൊരു കെയറിങ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് വീട്ടിൽ തന്നെ വളരെ എളുപ്പത്തിൽ ജെർബറ വളർത്തിയെടുക്കാം. ജെർബറ ചെടിക്കായി എടുക്കുന്ന മണ്ണ് എപ്പോഴും ഇളക്കമുള്ളതാവാൻ ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ ചെടിയുടെ ക്രൗൺ എന്ന് പറയുന്ന ഭാഗം മണ്ണിന് മുകളിൽ വരുന്ന രീതിയിൽ വേണം ചെടി നടാൻ. ചെടിയുടെ വേരിന് മുകളിലായി ഇലകളും മൊട്ടുകളും വരുന്ന ഭാഗത്തെയാണ് ക്രൗൺ എന്ന് പറയുന്നത്. അത് മണ്ണിനടിയിൽ പെട്ടുപോയാൽ ചെടി ചീഞ്ഞു പോവും. ജെർബറ ചെടിയുടെ ഒരു പൂവിൽ നിന്ന് തന്നെ നമുക്ക് ഒരുപാട് തൈകൾ ഉണ്ടാക്കിയെടുക്കാം. ജെർബറയുടെ പൂവിൽ നിന്നും എങ്ങനെ വിത്തുകൾ ശേഖരിക്കാം എന്ന് നമുക്ക് നോക്കാം. ഇതെൻ്റെ ജെർബറ ചെടിയിൽ ഉണങ്ങി നിന്നിരുന്ന പൂക്കളാണ്. ഇതിൽ നിന്നും എങ്ങനെ നമുക്ക് വിത്തെടുക്കാമെന്ന് നോക്കാം. ഇതുപോലെയുള്ളതിൽ നിന്നും നല്ല ഹെൽത്തിയായ നല്ല വിത്തുകൾ മാത്രം നോക്കിയെടുത്ത് നമുക്ക് നടാനായി ഉപയോഗിക്കാം. ഇത്തരത്തിൽ നല്ല വിത്തുകൾ മാത്രം തിരഞ്ഞെടുക്കുക. ജെർബറ ചെടിയുടെ ഒരു പൂവിൽ നിന്നും തന്നെ നമുക്ക് ഒന്നിലധികം തൈകൾ ഉണ്ടാക്കിയെടുക്കാം. അതിനായി നമ്മുടെ കയ്യിലൊരു ചെടി വേണമെന്നില്ല. നമ്മളിപ്പോൾ പുറത്ത് ഫംഗ്ഷനൊക്കെ പോകുമ്പോൾ അവിടെയൊക്കെ ഒരുപാട് കണ്ടുവരുന്നൊരു ഫ്ലവറാണ് ജെർബറ ഫ്ലവർ. നല്ല മൂത്തൊരു ഫ്ലവർ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമ്മളത് കൊണ്ടുവന്ന് ഇങ്ങനെ ഉണക്കി അതിൽ നിന്നും വിത്തെടുത്ത് നമ്മൾ നട്ടു കൊടുക്കുകയാണെങ്കിൽ നമുക്ക് പുതിയ തൈകൾ ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. ഇപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും, ഇത്രയും വിത്തുകൾ നമുക്ക് ആ പൂവിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതൊക്കെ നട്ടു കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ല ഹെൽത്തി ആയിട്ടുള്ള കുഞ്ഞു കുഞ്ഞു ജെർബറ ചെടികൾ നമുക്ക് തന്നെ ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. ഈ വിത്തുകൾ നട്ടു കൊടുക്കുന്നതും അതിൻ്റെ വളർച്ചയൊക്കെ ഞാൻ മറ്റൊരു വീഡിയോയിൽ കാണിക്കാം. അപ്പം ഇന്നത്തെ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോയുമായി കാണുന്നവരേക്കും ബൈ.